എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഫ്രണ്ട്സിന് അയക്കാനല്ലേ, ആ ഗ്രൂപ്പിൽ ഇടാനല്ലേ. നമുക്ക് ഇത് മെറ്റോ 3 6 മറ്റേ മെറ്റോ ക്വസ്റ്റ് ഇല്ല ഏതെങ്കിലും വി ആർ വെച്ചാല് തിരിക്കണ്ട തിരിക്കണ്ട തിരിക്കാതെ നോക്കാം. താങ്ക് യു ടു സ്റ്റുഡന്റ് ആണ്. MBBS ബാച്ച് അലുമി ഞങ്ങളുടെ ബാച്ച് വലിയ 92 സ്റ്റുഡൻ്റ് നയൻറ്റി ഫാർമക്കോളജി ലാബാർമക്കോളജി അതിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നമ്മൾ ഇടാൻ പാടില്ല. ഇറ്റ് ഇസ് ക്ലോസ് ഫോർ എ റീസൺ. ബയോകെമിസ്ട്രി ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സർവീസിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ഇതിവിടെ പഠിക്കണമെന്നൊന്നുമില്ല. ലൈക്ക് നമ്മൾ എവിടെ പഠിച്ചു വന്നിട്ട് അച്ഛൻ പി എസ് സി പരീക്ഷ എഴുതി എം ഡി കഴിഞ്ഞ ഉടനെ ഇപ്പോൾ പി എസ് സി കിട്ടിയത് നമ്മുടെ ബയോകെമിസ്ട്രി ലാബിൻ്റെ അകത്ത് യൂറിനൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഇതൊക്കെ കണ്ടുപിടിക്കാനാണോ യൂറിൻ്റെ കുറേ ടെസ്റ്റ് ഇല്ല. യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മൈക്രോസ്കോപ്പി ചെല്ലോ ഞാനായിട്ട്
യൂറിൻ ആൽബമിൻ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ. അല്ല അന്നത്തെ ടെസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. അനാറ്റമി ഡിസക്ഷൻ ഹാൾ. സോ ഇതല്ല ചില പണ്ടത്തെ, ഇതൊക്കെ പുതിയതാണ്. നോ എൻട്രി നോക്കുന്ന ശരിയാണോ? കുഴപ്പമില്ല. എനിക്ക് തന്നതില് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയെന്നായിരിക്കും. എങ്ങനെ, ഒരു നാല് പേരുടെ ഗ്രൂപ്പായിട്ടാണോ? ഒരു ടേബിളിൽ അന്ന് മേബി 20 പീപ്പിൾ. അച്ഛൻ എന്തൊരു ലെക്ചർ ക്ലാസ്! യെസ്, യെസ്. ഇതിൻ്റെ അടുത്ത് ഓസ്റ്റിയോളജി ലെക്ചർ. ഓസ്റ്റിയോളജി സ്കെലട്ടൺ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ ഹോൾ. യെസ്, യെസ്. സ്റ്റഡി ഓഫ് ബോൺസ് ഓസ്റ്റിയോളജി. എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് ഇവിടെ. ശ്രീകുമാർ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. യെസ്. ഇതിൻ്റെ അകത്ത് സ്പെസിമെൻസ് ഒക്കെ ഉള്ള വലിയ മ്യൂസിയം ഉണ്ട്. കെൻ സീ ദാറ്റ്? വാട്ട്? അതെ അതെ അതെ. ആ ചേട്ടൻ്റെ മുഖം അന്നും ഉള്ളത്. അത് ഐ മീൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ഓരോരോ കുഞ്ഞ് ഓർഗൻസ് ഒക്കെ മുറിച്ച് വെച്ചിരിക്കുക. ലിവർ, സ്പ്ലീൻ. ആദ്യം ചോദിക്കത്തില്ലേ? അനാറ്റോമി ലെക്ചർ ഹാൾ. അനാറ്റമി ലെക്ചറുകൾ നമുക്ക് കയറാൻ പറ്റത്തില്ല, പൂട്ടിയിട്ടിരിക്കുന്നു. ഈ മൈക്രോസ്കോപ്പിക്കൂടെ ഒക്കെ വെച്ച് നോക്കുന്നു. ഇതൊന്നും പണ്ടില്ലാത്ത, പണ്ട് ഇന്ത്യൻ സർജൻസ് ഉണ്ടല്ലോ, ഇന്ത്യയിലെ സർജറി പണ്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ. ഹിസ്റ്റോളജി ലെക്ചർ ലാബ്. അതില് മൈക്രോസ്കോപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എടുത്തകത്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇത് SPM, പ്രിവെൻറ്റീവ് മെഡിസിൻ, സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള അനാട്ടമി ഹിസ്റ്റോളജി ലാബറട്ടറി, ദ ഫോറൻസിക് മെഡിസിൻ, കേരള മെഡിക്കോ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ ഇവിടെ അടച്ചിട്ടിരിക്കുക. കമ്മ്യൂണിറ്റി മെഡിസിൻ നമ്മളിപ്പോൾ ഒരു ഒരു നമ്മുടെ ഫുൾ സൊസൈറ്റിയിൽ ഉള്ള ഡിസീസസ് എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. കോൺഫറൻസ് ഹാൾ വലുതാണോ? ഇത് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ കോൺഫറൻസ് ഹാളാണ് എനിക്ക് തോന്നുന്നത്. അറിയാവുന്ന ഈ കൂട്ടത്തില് ഇല്ല. നമ്മുടെ സന്ദീപ് അങ്കിൾ ഇവിടെ പഠിച്ച, സന്ദീപ് മലേഷ്യയിലുള്ള
അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട് സന്ദീപ് എന്ന് ഇതെന്തോ ഇത് മോളിൽ എഴുതിയിട്ടുണ്ട് ഹൈഡ്രേറ്റഡ് ഡിസീസ്. അതെന്തോ ഹൈഡ്രേറ്റഡ് ഡിസീസ്? അതിങ്ങനെ ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷനാണ്. എൻ്റെ ഡോഗിൻ്റെ അപ്പിൽ നിന്ന് ഓവ വന്നിട്ട് മനുഷ്യൻ്റെ ബ്രീത്ത് ചെയ്യുമ്പോഴോ ഷീപ്പിൻ്റെ അകത്ത് കയറി, ഷീപ്പിൻ്റെ മസിലിൻ്റെ അകത്ത് കയറി. ബ്രീത്ത് ചെയ്യുമ്പോഴല്ല, നമ്മൾ ഇൻഫെക്റ്റഡ് ഷീപ്പൊക്കെ കഴിക്കുമ്പോഴായിരിക്കും. എനിക്ക് വലിയ ഓർമ്മയില്ല. ഐ മീൻ ബീഫ് മട്ടൺ യാ ദിസ് എസ് പി എം. ആ ഓക്കെ, ഇത് ഫോറൻസിക് ലെക്ചർ ഹോളെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പണ്ട് ഇത് എസ് പി എം ലെക്ചർ ഹോളെന്നായിരുന്നു. ഫോറൻസിക് ലെക്ചർ ഇത് ഈ ടിഷ്യൂസ് ഒക്കെ വെക്കുന്ന ഫോർമാലിൻ ഇല്ലേ, ഫോർമാലിൻ ഇതാണോ? ഫോർമാലിൻ്റെ മണം. യെസ് യെസ്, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്. മൈക്രോബയോളജി ഈ ബാക്ടീരിയ ഇത് കുഴപ്പമില്ല. ബാക്ടീരിയ ഒക്കെ, ബാക്ടീരിയ, വൈറസസ്, പാരാസൈറ്റ്സ്, പ്രോട്ടോസോവ, ഇതൊക്കെ പഠിക്കും. മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ഫോറൻസിക് സയൻസ് മ്യൂസിയം. ഇതിൻ്റെ അകത്ത് ഓരോ പരീക്ഷകളൊക്കെ നടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതിൻ്റെ അകത്ത് പരീക്ഷ, ഒരു ബോണൊക്കെ തന്നിട്ട് ഇത് നമുക്കുണ്ട്. എത്ര പ്രായമുണ്ട്? ചുമ്മാ ഒരു ബോണിങ് തന്നിട്ട് ഇത് മെയിലാണോ ഫീമെയിലാണോ, എത്ര ഏജ് എന്നൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഓ, അന്ന് മനസ്സിലാവുമായിരുന്നു. അപ്പോ അച്ഛൻ്റെ കൂടെ പഠിച്ച മിക്കവരും പ്രൊഫസർസ് ആണല്ലേ? ലൈക്ക് മിക്കവരും കുറെ പേര്. ഇത് മൈക്രോബയോളജി ലാബറട്ടറി, അത് തന്നെ. അന്ന് ഇത് തന്നെയായിരുന്നു മൈക്രോബയോളജി ലാബറട്ടറി. ഇറ്റ്സ് ക്ലോസ്ഡ്. താഴോട്ട് പോവാം. ഇത് വഴിയാണ് നമ്മൾ കോമൺ റൂമിലോട്ട് പോകുന്ന വഴി. ഇവിടെ മെയിൽ കോമൺ റൂം. എവിടെയെങ്കിലും അത് അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പല്ല, കാരണം അത് കിട്ടിയിട്ടിരിക്കുക. വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചായിരിക്കും. അല്ല, ഇങ്ങോട്ട് കയറാനുള്ള ആരും ഇത് അതിന് ശേഷം അടച്ചായിരിക്കും. മറ്റേ നമ്മൾ ഇതുവഴി ഇറങ്ങിയിട്ടാണ്, ഇതുവഴി വന്ന് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് എല്ലാം കാണുന്ന ആ വാതിലിൻ്റെ അകത്തൂടെ. അത് പത്തോളജി ഡിപ്പാർട്ട്മെന്റാ. പത്തോളജി എന്തോ? പത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പത്തോളജി, ഡിസീസസിൻ്റെ ഒക്കെ ആ മെക്കാനിസം, എങ്ങനെ ഒരു ഡിസീസ് ഉണ്ടാവുന്ന, ഒരു ഡിസീസിൻ്റെ ഉണ്ടാകുന്ന എങ്ങനെ ഇതൊക്കെ. ഓ, എൻ്റെ അപ്പു ഇവിടെയാണ് പണ്ട്. ഇത് ഫിസിയോളജി ലാബാണ്. ഇതിൻ്റെ അകത്തുള്ള ഫ്രോഗിൻ്റെ ഒക്കെ ഈ മസിലിൻ്റെ ഡ്രംസ് ഉണ്ടോ? ബ്ലാക്ക് ഡ്രംസ് ഇല്ല, ബ്ലാക്ക് നിറത്തിലുള്ള സിലിണ്ടർ പോലെ സാധനം ഉണ്ട്. അതിൻ്റെ പുറത്ത് കരി പറ്റിച്ച് വെച്ചിരിക്കുക, അത് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ഫ്രോഗിൻ്റെ ഒരു മസിൽ എടുത്തിട്ട് ാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇതിന്റെ ഒരറ്റം നമ്മളൊരു ഫിക്സ്ഡ് ഒരു സാധനത്തിൽ കണക്ട് ചെയ്യും, മറ്റേ അറ്റം മെറ്റോളജി ലാബ്. ഓക്കെ, എനിക്കൊന്നും ഓർമ്മയില്ല. ഹെമറ്റോളജി എന്തോ സ്റ്റഡി ഓഫ് ബ്ലഡ്.
ആ ഒബ്വിയസ്ലി റൈറ്റ്. ഓ മൈ ഗോഡ്, അതൊരു സ്റ്റൂപ്പിഡ് ക്വസ്റ്റ്യൻ, സോറി. ആ എന്നിട്ട് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പം ഒരു സൈഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുവല്ലേ, മറ്റേ സൈഡ് നമ്മളൊരു ഞാൻ എവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓക്കെ, മൂവബിൾ ഒരു നീഡിലിൽ കണക്ട് ചെയ്യും. അപ്പൊ ഈ മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ നീഡിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും. ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ നീഡിലിൻ്റെ മറ്റേ അറ്റം ഈ ഡ്രമ്മി പറ്റിയിരിക്കുന്നുണ്ട്, ഡ്രമ്മി തൊട്ടിരിക്കുന്നുണ്ട്. ഡ്രങ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ നീഡിൽ താഴോട്ടും മുകളിലോട്ടും വരുമ്പോൾ അത് ഈ ഡ്രമ്മിൽ ഇങ്ങനെ സൈൻ വേവ് പോലത്തെ ഓരോ വേവുകളൊക്കെ ഉണ്ടാക്കും. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈ മസിലിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ്, ബയോഫിസിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോഫിസിക്സ്, നമ്മുടെ ഫിസിക്സിൻ്റെ അകത്തുള്ള, സോറി, ബയോളജിക്ക് അകത്തുള്ള ഫിസിക്സ്, ഈ മസിൽ മോഷനും പരിപാടികളൊക്കെ അനങ്ങുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഫിസിയോളജി ലെക്ചർ ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഇതിൻ്റെ അകത്ത്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അകത്ത് നോർമലായിട്ട് നടക്കുന്ന ഫങ്ഷൻസിൻ്റെയൊക്കെ സ്റ്റഡിയാണ്. അങ്ങറ്റത്ത് അനാറ്റമി ലെക്ചർ ഹാളിൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അനാറ്റമി ലെക്ചർ ഹാളിൽ നിന്ന് ഫിസിയോളജിയിലെ അടുത്ത ക്ലാസ്, അവിടെ നിന്ന് ഇങ്ങനെ പഠിപ്പി പിള്ളേരൊക്കെ ഫസ്റ്റ് ബെഞ്ച് കിട്ടാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരും. ബാക്കിയുള്ള ലാസ്റ്റ് ബെഞ്ച് കിട്ടാനുള്ളവരും അവിടെ ഓടി വരും. വേണ്ട, ഇന്നത്തെ ബഹുബോ നാളത്തെ ബീഫ് റൈറ്റാണ്. എന്തിനു ക്യൂട്ടല്ലേ, മാറി നടന്ന ക്യൂട്ടാണേലും. നമുക്ക് ആ അപ്പുറത്തെ ലെക്ചറുകളും കൂടെ കാണാം. ഫ്രോഗ്. അപ്പം നമുക്ക് ഈ മസിൽസിൻ്റെ വേരിയസ് മസിൽ, അതായത് ഇത്രയും സ്റ്റിമുലസ് കൊടുക്കുമ്പം ഇത്രയും സ്പീഡിൽ കൺട്രാക്ട് ചെയ്യും. കുറച്ചുകൂടെ നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫങ്ഷൻ നല്ലപോലെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് അബ്നോർമൽ ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകുമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ദിസ് ഈസ് ബയോകെമിസ്ട്രി ലെക്ചർ. ബയോകെമിസ്ട്രി ലെക്ചർ, ഓക്കെ. 1964 ആ ബാച്ച് ആര് സ്പോൺസർ ചെയ്തായിരിക്കും അതിൻ്റെ റെനോവേഷൻ. ജവഹർലാൽ നെഹ്റു ആണെന്ന് തോന്നുന്നു ഇതിന്റെ തർക്കല്ലേട്ട്. 73 ഇയർ ഓൾഡ് ആയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നോ അച്ഛൻ പഠിച്ചപ്പോ? എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. അല്ല, ഈ ഗാർഡൻ ഉണ്ടായിരുന്നു ഓഫ്കോഴ്സ്, ഇതിൻ്റെ അകത്തൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി എല്ലപ്പോഴും കയറുന്നതായിട്ടൊക്കെ ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്. ഏറ്റവും മുകളിൽ എന്തുവാ? ഏറ്റവും മുകളിൽ ഒന്നുമില്ല, ചുമ്മാ അവിടെ വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് താഴോട്ട് ചൂട് വരായിരിക്കും. അതിനല്ലേ നമ്മള് മറ്റേ അങ്ങനെ വെച്ചേക്കുന്ന വീട്ടില്. ഇവിടെ കോളേജസ് ഒക്കെ ഇപ്പൊ ഇവിടെ ഇടുന്ന, പണ്ട് ഇതൊക്കെ ആ അവിടെ ആ അങ്ങായിരുന്നു.
ഞാൻ പറയാൻ പറ്റുമായിരുന്നു. ലൈക്ക് വരും ഈ വർഷങ്ങൾ പോകുന്നതോറും ലൈക്ക് ആൾക്കാരുടെ സൈസ് ചെറുതായി വരുമെന്ന്. ബട്ട് അല്ല, ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വന്നേക്കുന്ന നമുക്കിപ്പോൾ 11th ഗ്രേഡേഴ്സും ഉണ്ട് നമ്മുടെ ഇത് ശൈലത്തിൽ. അവർക്ക് എന്ത് ടോളാന്നറിയോ, ലൈക്ക് അച്ഛനെക്കാട്ടിലും ടോളാ ഇങ്ങനെ. ഞാൻ ഒരാശം ലൈക്ക് താഴോട്ട് എങ്ങാണ്ടോ പോവായിരുന്നു. അപ്പം ഒരു രണ്ടു മൂന്ന് ലൈക്ക് 11th ഗ്രേഡർ ബോയ്സ് അവിടെ നിൽക്കുവായിരുന്നു. അവരുടെ അടുത്ത് കൂടി പോയ എൻ്റെ ദൈവമേ, ഞാനൊരു എക്സ്ക്യൂസ് മീ പറയാനായിട്ട് തല നോക്കിയത് അങ്ങ് നോക്കണ്ടായിട്ട്. സാമ്പിൾ സൈസ് കുറവാണെന്ന് തോന്നുന്നില്ല ജനറലൈസ് ചെയ്യാനായിട്ട്. ബ്രോ ലൈക്ക് പത്തോളജി ഡിപ്പാർട്ട്മെന്റ് സാഡാണ്. എന്റെ ഒരു കുട്ടിയുണ്ട്, എന്റെ ഇത്ര ആ കുട്ടിന്റെ തല ഇവിടെയാ, അത്ര ഉള്ള ആ കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് എന്തായിരിക്കും ആ ബോയ്സിന്റെ ലൈക് ബേസ്റ്റിന്റെ അത്ര നല്ല ഹൈറ്റ് ആണത്തുള്ളത്. ബട്ട് അതെങ്ങനെ അത്ര ഹൈറ്റ് കുറവായിട്ട് വരുന്നേ? അത് ഹൈറ്റ് പേരൻസിന്റെ ഹൈറ്റ് ഡിപെൻഡന്റ് ആണ്. ഇപ്പോ പഠിച്ചതേ ഉള്ളൂ. സോറി സോറി. പിന്നെ ആക്ച്വലി എനിക്ക് എന്തോ കുഴപ്പം ഒരു പിന്നെ അതൊരു ഇതായിട്ട് പറഞ്ഞേ അല്ലേ എങ്ങനെ എന്താ. അല്ല അല്ല ഞാൻ മറന്നു പോയി. ഈ ട്രീസ് ഇങ്ങനെ നിൽക്കുന്ന എന്ത് രസമല്ലേ. കോണിഫേഴ്സ്. എനിക്ക് ബോട്ടണി ബോട്ടണി ആണോ ജുവോളജി ആണോ ബയോടെക്നോളജി? ബയോടെക്നോളജി എനിക്ക് അറിഞ്ഞോട്ടെ. നമ്മളിപ്പം ബോട്ടണി സാർ ആയിരുന്നു ബയോടെക്നോളജി പഠിപ്പിച്ച. അപ്പം അയ്യോ ഞാൻ പറയാൻ വന്ന മറന്നുപോയി. പത്തോളജി ഡിപ്പാർട്ട്മെന്റ്. പത്തോളജി ലാബ് മനീഷ ഹാൾ, അപ്ലൈഡ് ന്യൂട്രീഷൻ ജ്യോതിഷ് ജ്യോതിഷ് ലാബ് സെൻട്രൽ വർക്ക്ഷോപ്പ് എന്തരാ. അച്ഛൻ പിന്നെ കോമൺ റൂം കാണിച്ചുതരാം. അതുവഴി നടന്ന് വന്ന് ഇതിന്റെ തൊട്ട് താഴത്തെ നിലയില്ലേ, ഇതൊക്കെ പത്തോളജി ഡിപ്പാർട്ട്മെന്റ്. സ്റ്റഡി ഓഫ് ഡിസീസ്. ഓരോ വർഷവും ലൈക്ക് ഓരോ സ്പെഷ്യൽ ലൈക് ഡിഫറെന്റ് ഡിഫറെന്റ് കാര്യങ്ങളല്ലേ പഠിക്കുന്നത്. അതെ അതെ. ഈ റൂംസ് ഇല്ലേ, ലൈക്ക് ഈ തൊട്ട് താഴത്തെ നിലയില് 1, 2, 3 മേ ബി 4 ഓൾസോ നിലകളാണ് നമ്മുടെ കോമൺ റൂമിൻ്റെ നില. ഇപ്പം അതിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ സാധനം അടിക്കുകയൊക്കെ വെച്ച് പണ്ട് അതിൻ്റെ അകത്ത് നമ്മളെ സ്ഥിരം റിലാക്സ് ചെയ്യാനും പിന്നെ നമ്മൾ നമ്മുടെ ബുദ്ധി വികസിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ചീട്ട് കളിക്കും. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബുദ്ധി കണ്ടേ അതിനായിട്ട് ഒരു ശകലം ചീട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് ബുദ്ധി. അതെ അതെ അതിന്. ലേഡീസ് റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ വീഡിയോ ആയിട്ട് മിക്കവാറും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് എനിക്കിപ്പോ ഇല്ല നോർമൽ ആഹാരമാണ് ഇഷ്ടം. ലൈക് ഫോർ ഞാൻ മുമ്പൊക്കെ സുപ്രീം എന്ന് പറഞ്ഞ് ഞാൻ ബാ പോവാന്ന് പറഞ്ഞ് ഓടിച്ചാടി പോവായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ലൈക് അങ്ങനെ ഇല്ല.
എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ബിക്കോസ് വൺ ഞാൻ മെച്ചുവർ ആകുവാണ്, സെക്കൻഡ് ഞാൻ ഇപ്പൊ അച്ഛനെ പോലെ സംസാരിച്ചു എന്ന് വെച്ചാ ബോറിംഗ് ആയ അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നെ പാട്രണൈസിംഗ് ടോൺ ആയെന്നാണ് അതിനെ ഉദ്ദേശിച്ചത്. അല്ല ഇങ്ങനെ അല്ലേ വൺ ടു ഒക്കെ ഉപയോഗിക്കുന്നു. ഞാൻ നേരത്തെ എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ ആയിപ്പോയതാണോ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ഇതാണല്ലേ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനിപ്പോഴേ ഇടണം. അയ്യോ അപ്പൊ ഫസ്റ്റ് ഇയർ എന്താ? തേർഡ് ഇയർ ഫാർമക്കോളജി, സെക്കൻഡ് ഡെർമറ്റോളജി, പിന്നെ ഫസ്റ്റ് എന്തുവാ? ഫസ്റ്റ് ഇയർ അനാറ്റമി ഫിസിയോ. ഫസ്റ്റ് ഇയർ അനാറ്റമി ആണോ? അതെ അതെ. ഓ അത് കൊള്ളാം. മീ ഫുൾ ഡെഡ് ബോഡീസ് ആയിരിക്കുമല്ലോ നമ്മുടെ ഫ്രണ്ടിൽ. യെസ് യെസ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡൈസെക്ഷൻ ആണോ ഫുൾ? യെസ് യെസ്. അതിനെ തുറന്നിട്ട് നമ്മൾ ഇങ്ങനെ അതിന്റെ ഓരോ ഓർഗൻ ഒക്കെ ഇങ്ങനെ. അച്ഛൻ ഇൻഡസ്റ്റൈൻ ഒക്കെ തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ട് തന്നെ. എങ്ങനെയാ അച്ഛൻ അതിന്റെ ഫീലിംഗ്? അച്ഛൻ കൈ വല്ലതും ലൈക്ക് വിറച്ച് അച്ഛൻ വല്ലതും ലൈക്ക് വൊമിറ്റ് ചെയ്യുക ഫെയിന്റിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പക്ഷെ ഇനി കുഞ്ഞിന് എന്നെ കുറിച്ച് ഇത്രയും ഹൈ ഇംപ്രഷൻ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അമ്മ അറിഞ്ഞു, അമ്മ ശർദ്ദിച്ചിട്ടുണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞു. ഇനി അമ്മ ചുമ്മാ അതെല്ലാം പറഞ്ഞിട്ടാണ് എനിക്ക് അറിഞ്ഞത്. അമ്മ ചിലപ്പം അമ്മ തേടി അറിയാൻ പ്രഗ്നന്റ് ആയിരുന്നല്ലോ ആ സമയത്ത് ഛർദ്ദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പേരന്റ് ടീച്ചർ ബ്ലോക്ക്. അതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓഡിറ്റോറിയം ഒക്കെ അച്ഛന്റെ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ മറ്റോ വന്നാണ്. പക്ഷെ എന്റെ ഫൈനൽ ഇയർ എക്സാം ഇതിന്റെ അകത്തായിരുന്നു. പ്രിൻസിപ്പാളിന്റെ കാര്യം ഫസ്റ്റ് ഇയർ അനാറ്റമി ഫിസിയോ ബയക്കം ഇത്രയും പറഞ്ഞു. എന്റെ കോളേജ് കയറിട്ട് പിന്നെ എന്തോന്നും പേരന്റ് ടീച്ചേഴ്സ് മീറ്റ് ആ ഉണ്ടായിരുന്നു കേട്ടോ. സോറി, ഫസ്റ്റ് ഇയറിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഒരിക്കൽ. സെൻട്രൽ ലൈബ്രറി മോളി പ്രിൻസിപ്പൽ ഓഫീസ്. ഇപ്പോ ഇവിടെ ടൂർമിന്റെ ഇതില്ലായിരുന്നെങ്കിൽ അച്ഛനും കേറി പോയെന്നല്ലേ. യെസ്, എനിക്ക് അലുമിനി കാർഡ് ഉണ്ട്. ഓ, ഇത് ഇപ്പോഴും തുറന്നിട്ടുണ്ടോ? അതിന്നും ഇതാ സൺഡേ ആയതുകൊണ്ടാണ്. ആയിരിക്കും ആയിരിക്കും. അത് നന്നായി, നമുക്ക് നല്ല നല്ല വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സീൻ ആയേനെ. അതെ അതെ. പിന്നെ ബ്ലോക്ക് ലേഡീസ് കമാൻഡ് റൂം പുതിയ സംഭവങ്ങളാണ് ഇവിടെ. എങ്ങനെ അച്ഛൻ ഹോസ്റ്റലിൽ എത്ര വർഷമായിരുന്നു? ഒരു വർഷമോ? യെസ്, ഫസ്റ്റ് ഇയറിൽ. അപ്പൊ അച്ഛൻ ഡേ സ്കോളർ ആയിരുന്നല്ലേ? യെസ്. നോളജ് സെന്റർ കൊള്ളാലോ.
അച്ഛൻ ഇത് അച്ഛൻ്റെ വർഷത്തിലല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ആയിരുന്നു. ഇത് പ്ലാന്റ് ആവന്ന് അതായിരിക്കും എൻ്റെ നോർമൽ ഫോം. പേപ്പർ പോലെ ഇരിക്കുന്നു. യെസ് യെസ് മാക്സിമം സൺലൈറ്റിനെ പിടിക്കാനുള്ള അടവായിരിക്കും. ഇവിടുന്നാണ് സ്റ്റേഷനറി പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത്. യെസ് 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 ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ നോൺ മെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ഇരുന്ന് ഇതൊക്കെ കളിക്കും. ക്യാരംസ് അച്ഛൻ കളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. ഈ മരം അന്നും ഉണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ സമയം കൊണ്ട് വ്യത്യാസം വരാത്ത ഒരു മരമാണെന്ന് മനസ്സിലായി. ഇതേപോലെ ഇതിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ SFI അത് പുതിയതാണ്. അച്ഛനപ്പോ ആക്ച്വലി പാർട്ടിയിലൊന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ല, അമ്മയായിരുന്നല്ലേ പാർട്ടിയിലൊക്കെ കയറി. അതെ അതെ, നിങ്ങളുടെ അമ്മ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇവരുടെ യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞപ്പം വൈസ് പ്രസിഡന്റ്. ഈ പാർട്ടിയിലെ ആൾക്കാർ എന്തുവാ ചെയ്യുന്നത്? ലൈക്ക് അവർക്ക് പുതിയ സാധനങ്ങൾ വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണോ? അതെ, നമ്മള് എല്ലാവരും സൊസൈറ്റിയുടെ ഭാഗമല്ലേ. അപ്പം നമ്മള് സൊസൈറ്റി നമ്മുടെ കൺട്രി മുന്നോട്ട് നീങ്ങണമെന്നുള്ളതിനെ കുറിച്ച് പലർക്കും പല ഐഡിയാസ് ആയിരിക്കും. ഒരേ ഐഡിയ ഉള്ള കുറച്ച് പേര് ഒരു പാർട്ടി, മറ്റേ ഐഡിയയിലുള്ള കുറച്ച് പേര് വേറെ പാർട്ടി. അപ്പം നമ്മളിത് നമുക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റുഡൻറ് ലൈഫിൽ തന്നെ നമ്മൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് നമ്മൾ നമ്മുടെ മൈൻഡിൽ സോളിഡിഫൈ ചെയ്യാനും അതിലോട്ട് പ്രവർത്തിക്കാനും ഉള്ള ഒരു അവസരമാണ് സ്റ്റുഡൻറ് പൊളിറ്റിക്സ്. അത് എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അച്ഛൻ ഇവിടെ പഠിച്ചോണ്ടിരുന്നപ്പോയിരുന്നു അച്ഛന് ലൈസൻസ് ഒക്കെ എടുത്ത? അതെ, തേർഡ് ഇയർ ആയിരുന്നു. തേർഡ് ഇയർ ആയിരുന്നപ്പോ ആണ് എടുത്തത്. അതിന് മുമ്പ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നോ നിങ്ങൾക്ക്? മുമ്പേ എടുക്കായിരുന്നു, ബട്ട് അച്ഛൻ തേർഡ് ഇയർ കഴിഞ്ഞിട്ടാ എടുത്തത്. എനിക്ക് കറക്റ്റ് അന്ന് എടുക്കാനുള്ള ഏജ് എനിക്ക് ഓർമ്മയില്ല. അല്ല, ഇപ്പൊ ഏജ് കൂടി കൂടി വരുവാണല്ലോ, അപ്പൊ പണ്ട് ഓബ്വിയസ്ലി കുറവായിരുന്നായിരിക്കുമല്ലോ. Okay, please. We'll stop the video. Okay? Yes.